നമ്മൾ കൊടുക്കുന്ന വിഷമൊന്നുമല്ല, ഉള്ളിലേക്ക് കഴിക്കാനുമല്ല. ഏത് ജനിച്ചിലുള്ള സിനിമയാണെങ്കിലും അത് ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടമായില്ല, ആ ആൾക്ക് തീരുമാനിക്കും ഇനി ഞാൻ സിനിമ കാണണ്ട. ചിലർക്ക് പറയും ഞാൻ 100 രൂപ കൊടുത്തല്ലേ, അപ്പം അതുകൊണ്ട് എൻ്റെ റൈറ്റ് അല്ലേ. നിങ്ങൾ എന്തിനാ 100 രൂപ കൊടുക്കണേ? നിങ്ങൾ കൊടുക്കണ്ടെന്ന്, നിങ്ങൾ 5-6 ആൾക്കാർ കാണണ്ട. അവന് പറയാം എനിക്കിഷ്ടമായില്ല, എനിക്കിഷ്ടമാവാത്തതുകൊണ്ട് നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പറയരുത്. നിങ്ങളുടെ ടേസ്റ്റ് വേറെയാണ്, അപ്പം നിങ്ങളുടെ ടേസ്റ്റിന് ഞാൻ എന്തിനു മുടക്കണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ 100% നിങ്ങൾക്ക് പറയാം കഴിക്കരുത് കാണരുത് എന്ന് പറഞ്ഞാൽ അല്ലത് പോയിസൺ ആയിരിക്കണം. എന്തിനാ ഇവൻ പോയിട്ട് ചെയ്യണേ? അവന് വ്യൂവേഴ്സിനെ കൂട്ടാനല്ലേ, സെൽഫിഷ് മൈൻഡ് അല്ലേ, അത് ചെയ്യരുത്. നമ്മൾ മനുഷ്യരല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരല്ലേ, ഒരുപാട് ആളുകൾ ജീവിക്കുന്നതല്ലേ, അല്ലെ? എത്ര ആളുകൾ ഈ ഒരു സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്? നമ്മൾ കാണുന്ന സിനിമ നടന്മാരും നടിമാരും മാത്രമല്ല, സിനിമയിൽ പിന്നടിയിൽ ഒരുപാട് ആളുകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ എത്ര ആളുകളുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു സിനിമ കണ്ട് 2 മാസത്തോളമൊക്കെ ചിലപ്പോൾ ചിത്രീകരിച്ചൊരു സിനിമ, നമ്മൾ സിനിമ കാണുക, 2-2.5 മണിക്കൂറിനുള്ള സിനിമ കണ്ടു, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് എനിക്കത് രേഖപ്പെടുത്താതിരിക്കാം, വേണമെങ്കിൽ രേഖപ്പെടുത്താം അല്ലേ. അതിനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോ സിനിമയെ വളരെ മോശമായ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളും ഞാൻ അതിൽ പറയുക, വളരെ മോശം, അത് മോശം, ഇത് മോശം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ 2.5 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ ഒരു സിനിമയുടെ പിന്നാലെ നടന്ന് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലെത്തിക്കുന്ന വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തെയൊക്കെ നമ്മൾ ചിലപ്പോൾ സിനിമ കണ്ട് വന്ന 5 മിനിറ്റിനുള്ളിൽ തകർത്ത് തരിപ്പണമാക്കാറുണ്ട്. ഒരുപാട് പ്രൊഡ്യൂസർമാർ ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്, ലാഭം ഉണ്ടാക്കുന്നവരുണ്ട്, ലാഭം ഉണ്ടാക്കാത്തവരുണ്ട്. അപ്പോൾ അവർ തകർന്ന് തരിപ്പണമാവുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു സിനിമ ഇല്ലാണ്ടാവുക. ആ ഒരു സിനിമ ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുടെ അന്നം മുട്ടുന്നുണ്ട്. അശ്വന്ത് കോക്കിനെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 സിനിമകളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 100 സിനിമയെക്കുറിച്ച് റിവ്യൂ ഇട്ടു, അതിലൊരു 85 സിനിമയെക്കുറിച്ചിട്ടും പറയുന്നത് മോശം അഭിപ്രായമാണ്. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷൻ കാണുന്നത് ഈ രീതിയിലാണ്, അശ്വന്ത് കോക്കിനിട്ടൊരു കൊട്ട് എന്ന രീതിയിലാണ് ക്യാപ്ഷൻ കാണുന്നത്. പാരോ എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടതാണ്. എന്തായാലും ആ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് ഓടി വന്നത് അദ്ദേഹത്തെ തന്നെയാണ്. കാരണം അദ്ദേഹം വലിയൊരു നടനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് പറയുന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ കഴിവിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എനിക്കത് കഴിയുന്നില്ല, അത് കഴിയുന്നവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണോ എന്ന് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും അല്ലേ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹം കാണുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു സാധാരണ വ്യൂവറായിട്ടാവില്ല സിനിമ കാണുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം, അത് മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയണം എന്ന് വെച്ച് അത് വീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. വയറ്റിൽ പഴുപ്പ് അത് തന്നെ, ചോറ് തന്നെ, അന്നം, അതിന് വേണ്ടി തന്നെ ആളും ചെയ്യുന്നത്, ആളെ വീഡിയോ ചെയ്യുന്ന ആ ഒരു ഫണ്ട് കൊണ്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് പലതും പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ പിന്തുടരുന്ന പല ആളുകളും ഇത് ഏറ്റുപിടിക്കുകയും ആ സിനിമയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമ കണ്ടതാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതൊരു സാധാരണ ഒരു എന്താ പറയുക, ആ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കുടുംബ സമേതം പോയി കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. ഞാനങ്ങനെ എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. ചില സിനിമകളിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഇഷ്ടം അല്ലെങ്കിൽ ഈ ഒരു സാധനം മോശമായിരുന്നു ഞാൻ പറയാറുണ്ട്. പക്ഷേ അശ്വന്ത് കോക്കിനെ പോലെ പൂർണ്ണമായ ഒരു സിനിമയെ നശിപ്പിക്കാനൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ ഇത് കുറേ ആളുകളുടെ അന്നമാണ്, ഇത് തകർക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ ആളുകളുടെ കമൻറ്റും ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്പം നമ്മളെ അടുത്ത് വന്ന് അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടും, മോശം അഭിപ്രായങ്ങൾ പറയും. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ദിലീപ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ നിങ്ങളുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു സാധനത്തെ മോശമാണ് എന്ന് മനഃപൂർവ്വം വരുത്തി വെക്കരുത്. നിങ്ങൾ മറ്റൊരാൾ ഇത് കാണാൻ പോകുമ്പോൾ അത് കാണരുത് എന്ന് അതൊരു സൂചന കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും ചെയ്യുന്നത് ശരിയല്ല, മോശമാണ് എന്നാ പറഞ്ഞുള്ളൂ. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയെ 15 മിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒരു മഹാ വലിയൊരു മാജിക്ക് തന്നെയാണല്ലോ ഈ ഒരു റിവ്യൂ പറയുന്നത് അല്ലേ. അപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അത് ഒരു കുടുംബ സമേതം കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അത് കുടുംബ പ്രേക്ഷകരെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കോമഡി ഒക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മളൊരു തിയേറ്ററിനുള്ളിൽ പോയിരുന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണത് എന്താ? ഒരു സിനിമ കാണുന്നു, അത് ആസ്വദിക്കുന്നു, അതിനപ്പുറം ഒന്നുമില്ല. അതിനുള്ള ചില ആളുകൾ ഓരോ മെസ്സേജ് ഉൾക്കൊണ്ട് പലതും ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട.
എന്തായാലും ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അശ്വന്ത് കൊക്ക് പോലെയുള്ള ആളുകളെ സിനിമയെ ഏത് രീതിയിലാണ് സമീപിക്കുക എന്നുള്ളത് അവരുടെ വീഡിയോ വരുമ്പോൾ കാണാം.